नमस्कार मक्कले കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പാർട്ട് 2 ഇന്ന് അടുത്ത ഭാഗത്തേക്ക് പോവാണ് ബീറ്റ്സ് ബീറ്റ്സ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ബീറ്റ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ബീറ്റ്സ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് അപ്പോൾ അതാണ് സ്റ്റേറ്റ് ബോർഡ് എക്സാമിനേഷനിൽ ചോദിക്കുക പിന്നെ അതിന്റെ ന്യൂമറിക്കൽസ് ന്യൂമറിക്കൽ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് കൂടി കൂട്ടിയിട്ടാണ് ചോദിക്കാറുള്ളത് അപ്പോൾ ഇന്ന് ആദ്യം അതിന്റെ പിന്നെ എന്താണ് ഡെഫിനിഷൻ നോക്കാം अब डेफिनेशन सत्य बीट्स वेव्स सेम आम्प्लिट्यूड आवाम डिफरेंट आम्प्लिट्यूड आवाम सेम आम्प्लिट्यूड आयिट्टाण नम्मल एडुक्कुन्नत अब रेंड वेव्स स्लाइटली डिफरेंट फ्रीक्वेंसी 1000 हेर्ट्ज़ आणेंगिल 1002 हेर्ट्ज़ अत्रयुम डिफरेंस पाडुल्ल 1000 हेर्ट्ज़ आणेंगिल 3000 हेर्ट्ज़ आवाम पाडिल्ल अंगनेयुल्ल रेंड वेव्स अडुप्पिच्च अडुप्पिच्च फ्रीक्वेंसी उल्ल रेंड वेव्स ഒരേ ഡയറക്ഷനിലോ വേറെ ഏതെങ്കിലും തരത്തിലോ പോവുകയാണെങ്കിൽ അവർ സൂപ്പർപോസ് ചെയ്യാണെങ്കിൽ അങ്ങനെ സൂപ്പർപോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടന്റ് ആ റിസൾട്ടന്റിന്റെ ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും അത് എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്ന ആ ഒരു ഫിനോമിനൽ അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് എന്ത് ബീറ്റ്സ് അല്ലെങ്കിൽ ബീറ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഓക്കേ ആണോ അപ്പോൾ എന്താണ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ അത് ഡെഫിനിഷൻ ബേസ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നമുക്ക് എഴുതിയെടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാം വെൻ ടു വേവ്സ് ഹാവിംഗ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രീക്വൻസീസ് എന്ന് പറയുമ്പോൾ എന്താ ജസ്റ്റ് ഫ്രീക്വൻസി വളരെ വ്യത്യാസമില്ലാത്ത രീതിയിലുള്ള രണ്ട് ഫ്രീക്വൻസീസ് ഉള്ള രണ്ട് വേവുകൾ എന്ന് വെച്ചാൽ ഒരേ വേവുകൾ ആവരുത് അല്ലെങ്കിൽ ഒരേ ഫ്രീക്വൻസി ഉള്ള വേവുകൾ ആവരുത് 1000 മറ്റേതും 1000 ആണെങ്കിൽ ബീറ്റ് നമുക്ക് കിട്ടില്ല അപ്പോ അങ്ങനെയുള്ള വേവ്സ് സൂപ്പർപോസ് ചെയ്യാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള റിസൾട്ടന്റ് വേവിന് വേരിയിങ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും എന്ന് വെച്ചാൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഓരോ നിമിഷവും വേരി ചെയ്തുകൊണ്ടിരിക്കും ഈ ബീറ്റ്സിനെ നമ്മൾ ഇന്റർഫറൻസ് ഓഫ് ടൈം എന്ന് പറയാറുണ്ട് ട്ടോ ഇന്റർഫറൻസ് ഓഫ് ടൈം സമയത്തിനനുസരിച്ചുണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ ആണ് ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ബീറ്റിംഗ് അല്ലെ അപ്പൊ എങ്ങനെയാണ് ബീറ്റ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം നോക്കായിക്കോട്ടേക്ക് പക്ക മാത്തമാറ്റിക്കൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കോട്ടെ അപ്പൊ ആദ്യം നമ്മളൊരു വേവ് എടുക്കുകയാണ് ഈ ഒരു വേവാന്ന് വിചാരിക്കുക ഓക്കെ അല്ലെ അപ്പോ ആക്സിസ് വരച്ചതൊക്കെ ഞാൻ വെറുതെ ചുമ്മാ വരക്കുകയാണ് അപ്പൊ ഒന്നാമത്തെ വേവ് സാധാരണഗതി എ സൈ ओमेगा टी प्लस के एक्स आने विचार चुम्मा वरान ओमेगा टी प्लस के एक्स अलगे के एक्स प्लस ओमेगा टी अलग के एक्स माइनस ओमेगा टी माइनस के एक्स व्हाटेवर നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏത് വേവിന്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് അപ്പോൾ എ സൈൻ ഒമേഗ ടി അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ 1 എന്ന് പറയുന്ന ഫ്രീക്വൻസി ആണ് അതിനുള്ളത് അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ 1 ടി ആണെന്ന് പറയാം കുഴപ്പമില്ലല്ലോ ഇനി അടുത്ത വേറൊരു വേവ് ആ വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് അതിന്റെ സ്ലിപ്പിന് ഫ്രീക്വൻസി വളരെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി വൈ ടു ഇസ് ഈക്വൽ ടു സം എ സൈൻ ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവും ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് അപ്പൊ സൈൻ ഓഫ് ഒമേഗ ടു ടി പ്ലസ് കെ എക്സ് കാരണം വേറൊരു ഫ്രീക്വൻസി ന്യൂ ടൂലാണ് പോകുന്നതെന്ന് വിചാരിക്കുക കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളെ ഇങ്ങോട്ടേക്ക് നോക്ക് ഇത്രയുള്ള കാര്യം ഈ രണ്ട് വേവുകളും സൂപ്പർപോസ് ചെയ്യാണ് അല്ലെങ്കിൽ ഈ രണ്ട് വേവുകളും കൂട്ടിമുട്ടുകയാണ് അങ്ങനെ കൂട്ടിമുട്ടുമ്പോ ഒരു പ്രത്യേക പോയിന്റിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം ഒരു ഗിറ്റാർ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഗിറ്റാറും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നിന്റെ ഫ്രീക്വൻസി 500 ഹെർട്സ് ഒന്നിന്റെ ഫ്രീക്വൻസി 503 ആണെന്ന് വിചാരിക്കുക അങ്ങനെയുള്ള രണ്ട് ഗിറ്റാറുകളുടെ സ്ട്രിങ്ങുകൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ശബ്ദം ഒന്നിച്ചു പോകുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അവർ സൂപ്പർപോസ് ചെയ്യുന്നു വിചാരിക്കുക അപ്പൊ ആ പർട്ടിക്കുലർ പോയിന്റ് ആണ് അല്ലെ ആ പോയിന്റിൽ ശബ്ദം കൂട്ടിമുട്ടുന്നു അപ്പൊ ഈ രണ്ട് വേവുകൾ കൂട്ടിമുട്ടുമ്പോൾ ഈ രണ്ട് വേവുകൾ കൂട്ടിമുട്ടുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് കൂട്ടിമുട്ടുന്നത് ആ പോയിന്റ് ഇസ് എ കോൺസ്റ്റന്റ് അല്ലെ അപ്പൊ ആ പോയിന്റ് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെ ഞാൻ ഈ പോയിന്റ് ആ പോയിന്റ് എന്ന് പറയുന്ന പൊസിഷൻ ആണ് നോക്കൂ ഇവിടെ ഒരു ഗിറ്റാർ ഉണ്ട് ഇവിടെ ഒരു ഗിറ്റാർ ഉണ്ട് ആ ഗിറ്റാറിൽ നിന്നും വരുന്ന ശബ്ദോർജം ഇങ്ങനെ വന്ന് 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 ഈ ഒരു പോയിന്റിൽ ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന പൊസിഷൻ വിൽ ബി കറക്റ്റ് അല്ലെങ്കിൽ ഈക്വൽ അപ്പൊ ആ പൊസിഷൻ ഈക്വൽ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ ആ പൊസിഷൻ ഒരു കോൺസ്റ്റന്റ് അല്ലേ ആ ബീറ്റിനെ സംബന്ധിച്ചിടത്തോളം
അപ്പൊ ഓരോ നിമിഷവും അവിടെ ഉണ്ടാകുന്ന റിസൾട്ടന്റ് അതായത് ആ ഒരു പോയിന്റിൽ അവർ കൂട്ടിമുട്ടുമ്പോ ഓരോ നിമിഷവും അവിടെ ബീറ്റുകൾ ഉണ്ടായി അല്ലെങ്കിൽ അവിടെ വേവിന്റെ ആംപ്ലിറ്റ്യൂഡുകൾ ആ വേവിന്റെ അല്ലെങ്കിൽ റിസൾട്ടന്റ് ആയിട്ട് വരുന്ന ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ വേരി ചെയ്ത് പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടി പറയാം, അതായത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു വേവിൽ നിന്നും ഒരു ഗിറ്റാറിൽ നിന്നും വരുന്ന ആ ഒരു വേവും ഈ ഗിറ്റാറിൽ നിന്ന് വരുന്ന വേവും കൂട്ടിമുട്ടുന്നു. അങ്ങനെ കൂട്ടിമുട്ടുന്ന സ്ഥലം ഈസ് എ കോൺസ്റ്റന്റ് അല്ലെ? പക്ഷെ ഓരോ നിമിഷവും അവിടെ ആംപ്ലിറ്റ്യൂഡുകൾ അതായത് അങ്ങനെ കൂട്ടിമുട്ടി കിട്ടുന്ന റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡുകൾ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് വീക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കെ എക്സ്, എക്സ് ഒരു പൊസിഷനാണ്, പൊസിഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പറയുമ്പോ ഈ കെ എക്സ് മൊത്തത്തിൽ ഒരു കോൺസ്റ്റന്റ് അല്ലേ? ഞാൻ വിചാരിക്കുകയാണ്, അസ്യൂം ചെയ്യാണ്, അസ്യൂം സം പൊസിഷൻ എക്സ് എന്ന് പറയുന്നത് കെ എക്സ് ഈക്വൽ ടു പൈ ബൈ ടു എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് അതിന് ഇട്ട് കൊടുക്കാം. അങ്ങനെ കെ എക്സ് എന്ന് പറയുന്ന സീറോ ഇടാം, കെ എക്സ് എന്ന് പറയുന്ന 1 meter എന്ന് ഇടാം, കെ എക്സ് എന്ന് പറയുന്നത് 2 എന്ന് ഇടാം. അങ്ങനെ കെ എക്സ് എന്ന് പറയുന്നത് ഏത് വാല്യൂ ആണെങ്കിലും നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. കെ എക്സിന്റെ യൂണിറ്റ് മീറ്റർ അല്ല, കെ എക്സ് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ യൂണിറ്റ് ലെസ് ആയിരിക്കും വരിക. കാരണം വേറൊന്നുമല്ല, ഇതിന്റെ ഉള്ളിൽ അതായത് ഈ സൈൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന നെറ്റ് ഡയമെൻഷണൽ ഫോർമുല 1 ആണ്, അല്ലെങ്കിൽ ഡയമെൻഷൻ ഉണ്ടാവില്ല. ട്രിഗണോമെട്രി, ലോഗരിതമിക് ഫംഗ്ഷൻ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, അതിന്റെയൊക്കെ ഉള്ളിലെ നെറ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും, അല്ലെങ്കിൽ ഡയമെൻഷൻ ഉണ്ടാവില്ല. അപ്പൊ കെ എക്സിന് ഡയമെൻഷൻ ഒന്നും ഉണ്ടാവില്ല. വാട്ട് എവർ, ഈ കെ എക്സിന് ഒരു വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ് ചെയ്യാം പൈ ബൈ ടു. വേറെ ഏത് വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നോ പ്രോബ്ലം. ഞാൻ എന്തുകൊണ്ട് പൈ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? കാരണം എൻസിആർടി എടുത്ത ഓർഡറിലാണ് ഞാൻ എടുക്കുന്നത്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് കിട്ടുന്നത് കുഞ്ഞുങ്ങളെ എ സൈൻ ഒമേഗ 1t പ്ലസ് പൈ ബൈ ടു, സൈൻ തീറ്റ പ്ലസ് 90, സൈൻ 90 പ്ലസ് തീറ്റ കോസ് തീറ്റ ആണ്. അവയെ കോസ് ഒമേഗ 1t നിർത്തൂടെ. ഇതേപോലെ ഇവിടെ ആണെങ്കിൽ എ കോസ് എങ്ങനെ എഴുതാം? ഒമേഗ 2t പ്ലസ് പൈ ബൈ ടു, ദാറ്റ് ഈസ് എ കോസ് ഒമേഗ 2t. ഇങ്ങനെ എഴുതിക്കൂടെ മക്കളായിരിക്കും. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ യാതൊരു തരത്തിലും പറയേണ്ട കാര്യമില്ല. നമ്മൾ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. അസ്യൂം ദാറ്റ് അവർ ഇക്വേഷൻ ഓഫ് വേവ് വൈ വൺ ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ 1t. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഇത്രയും മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഇതേപോലെ തന്നെ വൈ ടു എന്ന് പറയുന്നത് മക്കളെ നോക്കൂ, എ കോസ് ഒമേഗ 2t. അങ്ങനെയാണ് ഈ രണ്ട് വേവുകൾ കോസ് ഒമേഗ 1t കോസ് ഒമേഗ 2t എടുക്കുന്നത്. ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ് അവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ എഴുതുന്ന സമയത്ത് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്ര മാത്രം എഴുതി കൊടുക്കാം. ഇനി ഈ രണ്ട് വേവുകൾ കൂടി സൂപ്പർ പോസ് ചെയ്യുന്നു. അപ്പൊ സൂപ്പർ പോസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വേവ് എങ്ങനെയായിരിക്കും വരിക? വൈ ഇസ് ഈക്വൽ ടു രണ്ട് വേവുകൾ കൂട്ടിമുട്ടുന്നു, വൈ വൺ പ്ലസ് വൈ ടു, ശരിയല്ലേ? റെഡി. അങ്ങനെയാണെങ്കിൽ എ കോസ് ഒമേഗ 1t പ്ലസ് എ കോസ് ഒമേഗ 2t, അതിലെ രണ്ട് ഭാഗത്തുനിന്ന് പുറത്തെടുത്ത ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലാക്കൂടെ കോസ് ഒമേഗ 1t പ്ലസ് കോസ് ഒമേഗ 2t. സംശയമല്ലോ മക്കളെ. എ പുറത്തേക്ക് എടുക്കുന്നു. കോസ് സി പ്ലസ് കോസ് ബി, കോസ് സി പ്ലസ് കോസ് ബി എന്ന് പറയുന്നത് കോസ് സി പ്ലസ് കോസ് ബി നമ്മൾ പഠിച്ചിട്ടില്ലേ. എന്താ കോസ് സി പ്ലസ് കോസ് ബി? 2 cos C - D / 2 കോസ് ഓഫ് സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 2. ഇത് ഈ ഒരു ഫോർമുല നിങ്ങൾ കോസ് എ പ്ലസ് കോസ് ബി എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ കോസ് എ മൈനസ് ബി ബൈ ടു, കോസ് എ പ്ലസ് ബി ബൈ ടു ട്രിഗണോമെട്രി പഠിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഫൈനൽ ആൻസർ എന്തായിരിക്കും മക്കളെ വരിക? യെസ്, ദാറ്റ് ഈസ് എ അവിടെ തന്നെയുണ്ട്. കോസ് സി പ്ലസ് കോസ് ബി എ 2 cos C - D / 2 മീൻസ് ഒമേഗ 1t മൈനസ് ഒമേഗ 2t ഡിവൈഡ് ബൈ 2 ഇൻടു കോസ് ഓഫ് സി പ്ലസ് ഡി ബൈ ടു. സി പ്ലസ് ഡി പറയണ്ട, ഒമേഗ 1t ഒമേഗ 2t. സോ ഒമേഗ 1t പ്ലസ് ഒമേഗ 2t ഡിവൈഡ് ബൈ 2 എന്ന് എഴുതിക്കൂടെ കുട്ടികളെ? അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി 2a ഇൻടു കോസ് ഓഫ്, ഇവിടെ രണ്ട് ഭാഗത്തും ടി ഉണ്ട്. ഇവിടെ ഒമേഗ 1 എന്ന് പറയുന്നത് 2π(ν1) ആണ്, ഒമേഗ 2 എന്ന് പറയുന്നത് 2π(ν2) ആണ്. അപ്പൊ എനിക്ക് ഇവിടെ ഇങ്ങനെ എഴുതിക്കൂടെ, 2π(ν1) മൈനസ് 2π(ν2) ഇൻടു ടി. കാരണം ഇവിടെ ഒമേഗ 1 പകരം 2π(ν1) ടി നമ്മൾ പുറത്തെടുത്തു, ആ ടി ആണ് ഇവിടെ കാണുന്നത്. ഒമേഗ 2 ന് 2π(ν2) ഇൻടു അവിടെ ഒരു ടി ഉണ്ട്. ദ ഹോൾ ഡിവൈഡ് ബൈ 2. ഇതേപോലെ സിമിലർ ആയിട്ട് കോസ് ഒമേഗ 1 ടി പ്ലസ് ഒമേഗ 2 ടി ഡിവൈഡ് ബൈ 2 മാറ്റാം നമുക്ക്. എങ്ങനെ മാറ്റാം? നമുക്ക് അവിടെ ഒമേഗ 1 ന്
2π(ν₁) plus 2π(ν₂) into p divided by 2. ഈ രീതി ഒന്ന് എഴുതിക്കൂടെ മക്കളെ? ഇവിടെ ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് ആ ഫംഗ്ഷന്റെ ഇത് അതിന്റെ മെയിൻ പാർട്ടാണ് ആ ഫംഗ്ഷൻ എങ്കിൽ ഈ ഭാഗം ആ ഫംഗ്ഷന്റെ കോഎഫിഷ്യന്റ് അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പൊ ഈ ഒരു കോഎഫിഷ്യന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. അതായത് എ കോസ് തീറ്റ എന്ന് പറയുമ്പം എ ആംപ്ലിറ്റ്യൂഡ് ആണ്, കോസ് തീറ്റന്റെ കോഎഫിഷ്യന്റ് ആണ് എ. ഇതേ പ്രകാരം കോസ് ഓഫ് 2π(ν₁ പ്ലസ് 2π(ν₂ ഇൻറ്റു പി ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് ഇതൊരു മെയിൻ ഫംഗ്ഷൻ ആയി ട്രീറ്റ് ചെയ്താൽ ഇത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലേ. ഈ ആംപ്ലിറ്റ്യൂഡിന് നിങ്ങളൊന്ന് വളരെ ശ്രദ്ധിച്ചു നോക്കൂ, 2a കോസ് 2π(ν₁ മൈനസ് 2π(ν₂ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി. ടി എന്ന് പറയുന്നത് എന്താ? സമയം. സമയം മാറിക്കൊണ്ടിരിക്കുന്നില്ലേ? ഒരു സെക്കൻഡ്, രണ്ട് സെക്കൻഡ്, മൂന്ന് സെക്കൻഡ്, നാല് സെക്കൻഡ്. അപ്പോ രണ്ട് വേവുകൾ, രണ്ട് ഗിറ്റാർ, ഒരു ഗിറ്റാർ ഇവിടെ, ഒരു ഗിറ്റാർ ഇവിടെ വൈബ്രേറ്റ് ചെയ്യുമ്പോ അവിടെ നിന്ന് വരുന്ന വേവുകൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോ സമയം കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ ചെവി ഇവിടെയാണെങ്കിൽ, ഇവിടെയാണ് നമ്മുടെ ചെവി എങ്കിൽ ആ ചെവിയിൽ സമയത്തിനനുസരിച്ച് ശബ്ദത്തിന്റെ ആംപ്ലിറ്റ്യൂഡുകൾ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നു, എന്താണ് അതിന്റെ കാരണം? ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കി 2a cos 2π(ν₁ മൈനസ് 2π(ν₂ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടി. സമയം മാറുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് മാറുന്നു. അവ ടൈം മാറുന്ന ആംപ്ലിറ്റ്യൂഡ് മാറുന്നു എന്ന് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരെ എഴുതിയിട്ട് നമുക്ക് പറയാം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ റിസൾട്ടന്റ് വിൽ ബി. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ അടുത്തത് എഴുതുകയാണ്, ഇങ്ങനെ എഴുതുകയാണ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ വിൽ ബി, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ വിൽ ബി എത്രയാണ് വരേണ്ടത് നോക്കേ. 2a ഈ 2π(ν₂) ഞാൻ പുറത്തെടുക്കുന്നുണ്ട്. അപ്പൊ കോസ് ഓഫ് 2π പുറത്തെടുക്കാം, ν₁ മൈനസ് ν₂ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടി. ശരിയല്ലേ മക്കളെ? ഇവിടെ അങ്ങനെ വരുന്നു, ടി അവിടെയുണ്ട്, 2 വെട്ടിപ്പോയി. അപ്പോ ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. ഇറ്റ് ഈസ് എ വേരിയബിൾ വിത്ത് ആർക്കനുസരിച്ചാ വേരി ചെയ്യുന്നത്? ടൈം, സമയത്തിനനുസരിച്ച് വേരി ചെയ്യുന്നു. അപ്പൊ അതിന് കിട്ടുന്ന റിസൾട്ടന്റ് വേവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഏകദേശം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. എങ്ങനെയായിരിക്കും എന്നറിയോ? ഇതല്ല, ഇതാണ് ഏകദേശം നമ്മുടെ ബീറ്റിന്റെ ഒരു ഷേപ്പ്. ഞാൻ ഈ വരച്ചതിൽ അത്ര പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ വരും. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതാണ് നമ്മുടെ റിസൾട്ടന്റ്. അതായത് ഈ രണ്ട് വേവുകൾ കൂട്ടിയിരിക്കുമ്പോൾ ഇവിടെ വേവുകൾ ഉണ്ടായി. കുഞ്ഞുങ്ങളെ നോക്ക്, ഇവിടെ ഓരോ വേവുകളും ഇൻഡിവിജ്വൽ വേവുകൾ നിന്ന് നോക്ക്, ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണോ അടുത്ത വേവിനുള്ളത്, ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണോ അടുത്തതിനുള്ളത്, അതാണോ ഇവിടെയുള്ളത്, അല്ല. അപ്പൊ ഓരോ സമയത്തും ഈ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. സോ ഇതാണ് ബീറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് വേവിന്റെ ജനറൽ വേവ് ഡയഗ്രാമാണ്. ഏകദേശം ഇങ്ങനെ വരിക, പെർഫെക്ഷൻ ഒന്നുമില്ല. അതുപോലെ എ കോസ് ഒമേഗ വൺ ടി എന്ന് പറയുന്നത് ഇങ്ങനെയല്ല ഗ്രാഫ് വരിക. ഗ്രാഫ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് കോസ് തീറ്റന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. നിങ്ങൾ അതൊന്നും അത്ര കാര്യമാക്കണ്ട. അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വരച്ചെടുക്കാം, കുഴപ്പമില്ലല്ലോ. ഇതാണ് കോസ് തീറ്റന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. വാട്ട് എവർ, ഇവർ ഇങ്ങനത്തെ രണ്ട് വേവുകൾ കൂട്ടിമുട്ടിയാൽ ഇങ്ങനെ കിട്ടും. ഇവിടെ കെഎക്സ് എന്ന് പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പാരാമീറ്റർ ഏത് വാല്യൂ എടുത്താലും കുഴപ്പമില്ല, പക്ഷെ ഇത്രയും പെർഫെക്ഷൻ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആൻസറിൽ ഉണ്ടാവില്ല. കുഴപ്പമില്ലല്ലോ കാര്യങ്ങൾ. അപ്പൊ മക്കളെ, ഈ ഡിസ്പ്ലേസ്മെന്റ് ടൈം പ്ലോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് സമയത്തിനനുസരിച്ച് മാറുന്നത് എങ്ങനെയാണ്? 2a cos 2π(ν₁ മൈനസ് ν₂ ടി ഡിവൈഡ് ബൈ 2, 2 ക്യാൻസൽ ആവുന്നു, ബാക്കി ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുന്നു. സമയത്തിനനുസരിച്ച്, ഇവിടെ ടി ഉള്ളത് കൊണ്ട് സമയത്തിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഏത് സമയത്താണ് ആ ആംപ്ലിറ്റ്യൂഡ് അതിന്റെ എക്സ്ട്രീമിലെത്തുന്നത്? അതാണ് ബീറ്റ് ഉണ്ടാകുന്ന സമയം. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ നമ്മുടെ മറ്റേ ഹോസ്പിറ്റലിൽ ഈ സി ജിന്റെ പാറ്റേൺ ഏകദേശം ഇങ്ങനെയല്ലേ വരിക? റെഡി. ഇതെന്തിന്റെയാണ് ഈ സി ജി എടുക്കുന്നത്? ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത് എന്തിനാണ് എടുക്കുന്നത്? ഇത്ര മാത്രമേ ഉള്ളൂ, ഹാർട്ട് ബീറ്റ്. യെസ്, ഒരു പ്രത്യേക സമയത്തിന്റെ ഇന്റർവെല്ലുകൾക്കിടയിൽ ഈ ഒരു മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നില്ലേ, ഇതാണ് ബീറ്റ് ടൈം എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ സമയം, ആ ഒരു പർട്ടിക്കുലർ സമയത്ത് അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്തുന്നു. ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്തുന്ന സമയമാണ് ബീറ്റ് ടൈം എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഈ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്നത്? നോക്കൂ, ഇവിടെയൊക്കെ ഇതൊരു വേവാണ്, ഇവിടെ ഇതൊരു വേവാണ്, ഇതൊരു വേവാണ്. അപ്പൊ എല്ലാ സമയത്തും ആംപ്ലിറ്റ്യൂഡ് മാക്സിമം അല്ല, ഒരു പർട്ടിക്കുലർ സമയം എന്താ നോക്ക്, ഇതാണ് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്നത്. അടുത്ത ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ഞാൻ വരച്ചതിലുള്ള ചെറിയ മിസ്റ്റേക്ക് ആണ്. ഇങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ സമയത്തും ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പർട്ടിക്കുലർ സമയത്ത് ആ ആംപ്ലിറ്റ്യൂഡ് അതിന്റെ മാക്സിമത്തിൽ എത്തുന്നുണ്ട്. ആ മാക്സിമത്തിൽ എത്തുന്നത് എപ്പോഴാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ ഇറ്റ് ഈസ് മാക്സിമം എന്ന് എനിക്ക് എഴുതാം. എപ്പോഴാണ് കോസ് തീറ്റ മാക്സിമം ആവുന്നത്? കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് വൺ ആണ്. അപ്പൊ ഏത് ആംഗിളിലാണ് കോസ് തീറ്റ മാക്സിമം ആവുന്നത് ചോദിക്കുകയാണെങ്കിൽ, കോസ് പൈ മൈനസ് വൺ, കോസ് ടു പൈ പ്ലസ് വൺ, കോസ് ത്രീ പൈ മൈനസ് വൺ. കോസ് സീറോ എടുക്കുന്നില്ല, സ്റ്റാർട്ടിംഗ് ടൈം ആണ്. കോസ് ഫോർ പൈ, അപ്പൊ അതെന്തായി? പ്ലസ് വൺ ആയി. കോസ് ഫൈവ് പൈ മൈനസ് വൺ ആയി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് ആംഗിളിലാണ് ഈ ഒരു പർട്ടിക്കുലർ, ഈ സാധനമാണല്ലോ, അപ്പൊ ടു എ എന്ന് ചോദിക്കും. ടു എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. ആംപ്ലിറ്റ്യൂഡ് കൂട്ടാനോ കുറക്കാനോ സാധിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. കോസ് തീറ്റയിലെ തീറ്റ ആരാവണം? തീറ്റ, തീറ്റക്ക് പോലാരാണ്? പൈ ഇന്റു ന്യൂ വൺ മൈനസ് ന്യൂ ടു ഇന്റു ടി എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടുത്തെ മൊത്തം തീറ്റ. ഈ തീറ്റ എന്ന് പറയുന്നത് എന്താവണം മക്കളെ? പ്ലസ് ഓർ മൈനസ് വൺ ആവണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി എൻ പൈ. എൻ ഓഡ് ആണെങ്കിൽ അത് മൈനസ് വൺ ആണ്. ഈവൻ ആണെങ്കിൽ അത് പ്ലസ് വൺ ആണ്. അല്ലേ? റെഡി അല്ലേ? കോസ് പൈ, കോസ് ത്രീ പൈ, കോസ് ഫൈവ് പൈ, കോസ് സെവൻ പൈ ഇതൊക്കെ മൈനസ് വൺ ആണ്. കോസ് ടു പൈ, ഫോർ പൈ, സിക്സ് പൈ, എയ്റ്റ് പൈ ഇതൊക്കെ എന്താണ്? പ്ലസ് വൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ആംഗിൾ എന്ന് പറയുന്നത് എൻ പൈ ആവണം. പൈ ഗെറ്റ് ക്യാൻസൽഡ്. ശരിയാണ് മക്കളെ? അങ്ങനെയാണെങ്കിൽ ഏത് സമയത്താണ് ബീറ്റ് ഉണ്ടുക? ടി മാത്രം അവിടെ വെച്ചുകൊണ്ട് എൻ അവിടെ നിൽക്കട്ടെ. എൻ ഡിവൈഡഡ് ബൈ ഈ സാധനം മൊത്തത്തിലെ താഴോട്ടേക്ക് പോയാൽ ഇറ്റ് ഈസ് ന്യൂ വൺ മൈനസ് ന്യൂ ടു. ന്യൂ വൺ മൈനസ് ന്യൂ ടു എന്ന് പറയുന്നത് ന്യൂ ടു മൈനസ് ന്യൂ വൺ ആവാം, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ മോഡലസ് വാല്യൂ എടുക്കുക. ഇതാണ് ബീറ്റ് ഉണ്ടാകുന്ന സമയങ്ങൾ. അപ്പൊ ആദ്യമായി ബീറ്റ് ഉണ്ടാകുന്നത് എപ്പോൾ? അതാണ് എൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ നോക്കാം, ഫസ്റ്റ് ബീറ്റ് ഒക്കറിയുന്നത് എപ്പോഴാണ്? ആദ്യത്തെ ബീറ്റ്, ഫസ്റ്റ് ബീറ്റ് എപ്പോ ഒക്കറിയും? ടി വൺ എന്ന് പറയുന്ന സമയത്ത് ഒക്കറിയും. അതെത്രയാണ്? എൻ ഈക്വൽ ടു വൺ. ഫസ്റ്റ് ബീറ്റിൽ എൻ എത്ര വരുന്നത്? വൺ. സോ ഇറ്റ് ഈസ് വൺ ഡിവൈഡഡ് ബൈ ന്യൂ വൺ മൈനസ് ന്യൂ ടു എന്ന് പറയുന്ന സമയത്ത് ബീറ്റ് ഉണ്ടാവും. കുഴപ്പമുണ്ടോ? അടുത്ത ബീറ്റ്, സെക്കൻഡ് ബീറ്റ് എപ്പോഴുണ്ടാകും? സെക്കൻഡ് ബീറ്റ് എന്ന് പറയുന്നത്, അപ്പൊ എൻ ഈക്വൽ ടു എത്ര വരുന്നത്? ടു. അപ്പൊ അത് എപ്പോഴുണ്ടാവാം? ടി ടു ഈസ് ഈക്വൽ ടു എന്നിന് പകരം കൊടുക്കാം ടു ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ന്യൂ വൺ ന്യൂ ടു. അങ്ങനെ എനിക്ക് ബീറ്റ് ഉണ്ടാകുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഏതാണ്? ഫോർ എക്സാമ്പിൾ, ഒരു ഗിറ്റാറിന്റെ സ്ട്രിംഗ് ഉണ്ടാക്കുന്ന വൈബ്രേഷണൽ ഫ്രീക്വൻസി 1000 Hz ആണെന്ന് വിചാരിക്കുക. മറ്റേ വേറൊരു ഗിറ്റാറ് 1002 Hz ആണെന്ന് വിചാരിക്കുക. അപ്പോ ആദ്യത്തെ ബീറ്റ് എപ്പോഴുണ്ടാവും? വൺ ഡിവൈഡഡ് ബൈ 1000 - 1002. 1000 - 1002 രണ്ട്, മൈനസ് രണ്ടാണ് മോഡലസ് വാല്യൂ എടുക്കുമ്പോൾ രണ്ട്. അപ്പൊ 1/2 സെക്കൻഡ്. അടുത്ത ബീറ്റ് എപ്പോഴുണ്ടാവും? 2 ഡിവൈഡഡ് ബൈ ഇത് രണ്ട് വരും. അപ്പോ 1 സെക്കൻഡ്. അപ്പൊ ആദ്യത്തെ ബീറ്റ് 0.5 സെക്കൻഡ്, അടുത്ത ബീറ്റ് 1 സെക്കൻഡ്, അടുത്ത ബീറ്റ് 1.5 സെക്കൻഡ്. ആ ഒരു ഇന്റർവെല്ലിൽ നമുക്ക് എന്ത് കിട്ടും? ബീറ്റുകൾ കിട്ടും. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ബീറ്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന സമയത്തിന്റെ ഡിഫറൻസ്, അതായത് ബീറ്റ് ടൈം, അല്ലെങ്കിൽ എന്താണ് ബീറ്റ് പീരീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ബീറ്റിന്റെ പീരീഡ് എത്രയാണ്? ബീറ്റ് പീരീഡ് ടി എന്ന് പറയാം. ടി വി ബി ഈക്വൽ ടു എത്രയായിരിക്കും മക്കളെ വരിക? അപ്പം ആദ്യത്തെ ബീറ്റ് 0.5 സെക്കൻഡ്, അടുത്ത ബീറ്റ് 1 സെക്കൻഡ്. അപ്പൊ എത്ര ഗ്യാപ്പ് വരിക? 1 - 0.5, 0.5 അല്ലേ? അപ്പൊ എനിക്കെന്ത് പറയാം? ടി ടു മൈനസ് ടി വൺ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ടി ത്രീ മൈനസ് ടി ടു എഴുതിയാൽ മതി. നമുക്ക് എത്ര കിട്ടാം? 2 ഡിവൈഡഡ് ബൈ ന്യൂ വൺ മൈനസ് ന്യൂ ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ ന്യൂ വൺ മൈനസ് ന്യൂ ടു. അപ്പൊ ചെയ്ത് എത്ര കിട്ടുന്ന നിങ്ങൾക്ക്? 2 - 1 - 1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ന്യൂ വൺ മൈനസ് ന്യൂ ടു. അടുത്തത് ബീറ്റ് ഫ്രീക്വൻസി ആണ്. ബീറ്റ് ഫ്രീക്വൻസി, ഒരു സെക്കൻഡിൽ എത്ര ബീറ്റ് ഉണ്ടായി? ബീറ്റ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ നമ്പർ ഓഫ് ബീറ്റ്സ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ എത്ര ബീറ്റുകൾ ഉണ്ടായി? ബീറ്റിന്റെ ടൈം പീരീഡ് നേരെ റെസിപ്രോക്കൽ എഴുതാൻ പോരെ. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എത്ര കിട്ടുക? മോഡുലസ് ഓഫ് ന്യൂ വൺ മൈനസ് ന്യൂ ടു. ഇത്രയും ബീറ്റുകളാണ് 1 സെക്കൻഡിൽ ഉണ്ടാവുക. ക്ലിയർ ആണോ പിള്ളേരെ? അത്രയുള്ള കാര്യം. അപ്പോ 1000 Hz ഉം 1002 Hz ഉള്ള രണ്ട് ഗിറ്റാർ സ്ട്രിങ്ങിൽ നിന്നും ഉണ്ടാകുന്ന
ബീറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 2. 1002 മൈനസ് 1000 2. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ബീറ്റ്സ് എന്ന് പറയുന്ന പാർട്ട്. കുഴപ്പമൊന്നുമല്ലല്ലോ മക്കളെ. ബീറ്റ്സിന്റെ ഒരു ന്യൂമറിക്ക് ഇതാണ്. Underwater swimmer sends sound signal to the surface, produces 5 beats per second compared with the fundamental note of pipe of 20 cm long. ഇത് സ്റ്റേഷനറി വേവും ബീറ്റും കം പിന്നെ എന്താണ് ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ അതിൽ നിന്ന് ഒന്ന് നോക്കുക. 5 ബീറ്റുകളാണ് ഉണ്ടാക്കുന്നത് മക്കളെ. ഇത്രയേ ഉള്ളൂ. വെള്ളത്തിന്റെ അടിയിലൂടെ ഒരാൾ നീന്തുകയാണ്. അയാൾ നീന്തുന്നാന്ന് വിചാരിച്ചോ. അപ്പോ അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, അയാള് ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ ശബ്ദവും അതുപോലെ പുറത്ത് ഒരു പൈപ്പ് ഉണ്ട്. ക്ലോസ്ഡ് പൈപ്പാണോ ഓപ്പൺ പൈപ്പാണോ അവിടെ പറഞ്ഞിട്ടുള്ളത്? കമ്പയർ വിത്ത് ഫണ്ടമെന്റൽ നോട്ട് ഓഫ് പൈപ്പ് ഓഫ് 20 cm ലോങ് എന്നാണ്. നമുക്ക് ക്ലോസ്ഡ് പൈപ്പ് ആയിട്ട് എടുക്കാം. നോട്ട് ഓഫ് ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയാം. അപ്പോ അങ്ങനെ തന്നിട്ടുണ്ടാവും എന്തായാലും ക്വസ്റ്റ്യൻ. അപ്പൊ ക്ലോസ്ഡ് പൈപ്പ് ആയിട്ട് എടുക്കുകയാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ഫണ്ടമെന്റൽ നോട്ടുമായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ വേവും ഇയാൾ ഉണ്ടാക്കുന്ന ഈ വേവുകളും ക്ലബ് ചെയ്യുമ്പോൾ 5 ബീറ്റുകൾ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പറയുന്നതാണ് വാട്ട് ഇസ് ദ വേവ് ലെങ്ത് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ എന്നാണ്. വാട്ടറിന്റെ സൗണ്ട് പിന്നെ വാട്ടറിലൂടെ സൗണ്ടിന്റെ വേവ് ലെങ്ത്. അപ്പൊ അയാൾ ഉണ്ടാക്കിയ ശബ്ദത്തിന്റെ വേവ് ലെങ്ത് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ അയാൾ ഉണ്ടാക്കിയ ഫ്രീക്വൻസി ഞാൻ ന്യൂ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇത് ന്യൂ 2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അല്ലെ വേണ്ട, ഇത് ന്യൂ 2 എന്ന് പറയുന്ന ഫ്രീക്വൻസി ആയിട്ട് എടുക്കുന്നു, ഇത് ന്യൂ 1 എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് ഈ ക്ലോസ്ഡ് പൈപ്പിലാണെങ്കിൽ എത്രയാ മക്കളെ വരേണ്ടത്? ന്യൂ 1 ഇസ് ഈക്വൽ ടു ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഇൻ ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത് ന്യൂ 1 ഇസ് ഈക്വൽ ടു, ഓർമ്മയുണ്ടല്ലോ, വി ഡിവൈഡ് ബൈ 4 ആണ്. വി എന്ന് പറയുന്ന വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ആണ്, കാരണം ആ ക്ലോസ്ഡ് പൈപ്പിന്റെ ഉള്ളിൽ എയർ ആണുള്ളത്. സോ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ എന്ന് പറയുന്നത് 360 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 360 ഡിവൈഡ് ബൈ 4 × ലെങ്ത്. ലെങ്ത് ഓഫ് ദ പൈപ്പ് അവർ പറയുന്നുണ്ട് 20 cm ആണ്. അപ്പൊ അതുകൊണ്ട് 20 cm ആയപ്പോ 20 × 10⁻²⁺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. മക്കളെ ഇതും ഇതും ക്യാൻസൽ ആവുന്നു. 4 × 36 9 ആണ്. സോ നമുക്ക് കിട്ടുന്ന ഇതാണ് 9 ÷ 2 4.5 × 10⁻²⁺ നേരെ മുകളിലോട്ട് പോയാൽ 10⁻²⁺. സോ 4.5 × 10⁻²⁺ എന്ന് പറയുമ്പോൾ 450 Hz ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഇത് മാത്രമായിട്ട് ചോദിക്കും സ്റ്റേഷനറി വേവ് അല്ലെ. അപ്പൊ 450 Hz നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഇൻ വാട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇയാളുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിനെന്താണ് നമ്പർ ഓഫ് ബീറ്റ്സ് 5 എന്നല്ലേ പറയുന്നത്? അപ്പോ മോഡുലസ് ഓഫ് ന്യൂ 1 മൈനസ് ന്യൂ 2 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഫ്രീക്വൻസികളുടെ ഡിഫറൻസ് ആണ് നമ്പർ ഓഫ് ബീറ്റ്സ് എന്ന് പറയുന്നത്. 5 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതില് ന്യൂ 1 450 ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഡിഫറൻസ് 5 ആണെങ്കിൽ 450 5 455. അപ്പോ ഫ്രീക്വൻസി ന്യൂ 2 എന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ പറയാം 450 + 5 ആവാം, അല്ലെങ്കിൽ -5 ആവാം, ശരിയല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 450 - 5 എന്ന് പറയുന്നത് എത്രയാണ്? 445. അപ്പോ 445 450 തമ്മിലുള്ള ഡിഫറൻസ് 5 അല്ലേ. ഇനി 450 + 5 455 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5. അപ്പൊ അങ്ങനെയാണെങ്കിൽ 450 ആവാം, 445 ആവാം. അങ്ങനെ ഏത് വേണമെങ്കിലും 455 ആവാം, 445 ആവാം. അങ്ങനെയുള്ള ഏത് ഫ്രീക്വൻസികൾ വേണമെങ്കിലും തരാം. അങ്ങനെയാണെങ്കിൽ ന്യൂ 2 ഈസ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി അവർ റിക്വയർഡ് ഫ്രീക്വൻസി ന്യൂ 2 ഈസ് ഐദർ 455 ഓർ ന്യൂ 2 വിൽ ബി ഈക്വൽ ടു ഗ്രേറ്റിംഗ് വരാം 445 Hz. ഇതിലേത് ആൻസർ വേണമെങ്കിലും വരാം, ശരിയല്ലേ മക്കളെ? അപ്പോ ഇത് ഫ്രീക്വൻസി ആണെങ്കിൽ ഇത് വേവ് ലെങ്ത്, കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ വാട്ടറി ശബ്ദത്തിന്റെ വേവ് ലെങ്ത്, വാട്ട് ഇസ് ദ വേവ് ലെങ്ത് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്ത് ലാംഡ മസ്റ്റ് ബി ഈക്വൽ ടു, എനിക്ക് എന്ത് എഴുതാം, വി ഡിവൈഡ് ബൈ ഫ്രീക്വൻസി കൂടെ, വി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ അല്ലേ. അപ്പോ ഏതൊക്കെയാവാം നമ്മുടെ ആൻസർ? ലാംഡ ക്യാൻ ബി, വി എന്ന് പറയുന്നത് 1500 m/s ആണ് സൗണ്ടിന്റെ വെലോസിറ്റി വെള്ളത്തിലുള്ളത്. അപ്പൊ 1500 ഡിവൈഡ് ബൈ
പലപ്പോഴും കൺഫ്യൂഷൻ ആവും സൗണ്ട് 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 എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത് ബീറ്റിന്റെ കാര്യങ്ങൾ ഡിറൈവ് ചെയ്യുമ്പോഴും ഞാൻ ഇങ്ങനെയാണ് വരച്ചത് എന്തേ അങ്ങനെ വരയ്ക്കുന്നു മക്കളെ ഡിസ്പ്ലേസ്മെന്റ് ടൈം പ്ലോട്ട് ഓഫ് സൗണ്ട് വേവ് ഓർ വാട്ട് എവർ മേ ബി ദ മെക്കാനിക്കൽ വേവ് ആ ഡിസ്പ്ലേസ്മെന്റ് ടൈം പ്ലോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ശബ്ദം നമ്മളതിന്റെ റെപ്രസെന്റേഷൻ ആണ് ശരിക്കും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഈ രീതിയിൽ നമ്മൾ സാധാരണ കാണിക്കുന്നത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം പ്ലോട്ട് ഇങ്ങനെ തന്നെയാണ് അത് ട്രാൻസ്വേഴ്സ് ആയാലും ലോഞ്ചിറ്റ്യൂഡിനൽ ആയാലും ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു റെഡി അല്ലേ മക്കളെ അടുത്തതാണ് ഡോക്ടർ എഫക്ട്സ് എൻട്രൻസിനൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഓരോ ക്വസ്റ്റ്യൻ സാധാരണ ഗതിയിൽ ചോദിക്കുന്നതാണ് നീറ്റിന് ജെഇഇക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ശരിക്കും ഡോക്ടർ എഫക്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സോഴ്സും ഒരു ലിസണറും ഉണ്ടെങ്കിൽ ഇവരാരെങ്കിലും റിലേറ്റീവ് മോഷനിലാണെങ്കിൽ സോഴ്സ് ഉണ്ടാക്കുന്ന ഫ്രീക്വൻസി വേറൊരു ഫ്രീക്വൻസി ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ലിസണറിന് ഫീൽ ചെയ്യുക അതാണ് ഡോക്ടർ എഫക്ട് എന്ന് പറയുന്നത് അവിടെ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത് അവിടുത്തെ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ആണ് റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും അതായത് ലിസണറിനെ സംബന്ധിച്ചിടത്തോളം സോഴ്സിനൊരു മൂവ്മെന്റ് വേണം അല്ലെങ്കിൽ സോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലിസണറിനൊരു മൂവ്മെന്റ് വേണം അവിടെയാണ് ഡോപ്ലർ എഫക്ട് വാലിഡ് ആവുക സൗണ്ടിന് മാത്രമല്ല എല്ലാതരം വേവുകൾക്കും സാധാരണ ഡോപ്ലർ എഫക്ട് വരുന്നുണ്ട് പക്ഷെ നമുക്ക് സൗണ്ടിന്റെ ഡോപ്ലർ എഫക്ട് ആണ് ഇപ്രാവശ്യം പഠിക്കാനുള്ളത് ഇതാണ് അതിന്റെ ഡെഫിനിഷൻ വെൻ എ സോഴ്സ് ഓഫ് സൗണ്ട് ആൻഡ് ലിസണർ ആർ ഇൻ മോഷൻ റിലേറ്റീവ് ടു ഈച്ച് അതർ എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താ ഒരാളെ സംബന്ധിച്ചിടത്തോളം വേറൊരാൾക്ക് റിലേറ്റീവ് മോഷൻ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഹേർഡ് ബൈ ദ ലിസണർ ഈസ് നോട്ട് സെയിം ആസ് ദ സോഴ്സ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പം ഞാൻ ഉണ്ടാക്കുന്ന എന്റെ ഒറിജിനൽ സൗണ്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് സംതിങ് ഡിഫറന്റ് ആയിരിക്കും റെഡിയാണല്ലോ അത് ചിലപ്പോൾ എന്റെ ഫ്രീക്വൻസിയേക്കാൾ കൂടുതലായിരിക്കാം അതായത് സോഴ്സിന്റെ ഫ്രീക്വൻസിയേക്കാൾ കൂടുതലായിരിക്കാം സോഴ്സിന്റെ ഫ്രീക്വൻസിയേക്കാൾ കുറവായിരിക്കാം അപ്പൊ അതാണ് ഡോപ്ലർ എഫക്ട് അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഡോപ്ലർ എഫക്ട് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് അപ്പാരന്റ് ഫ്രീക്വൻസി ഇതാണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് റെഡി അല്ലേ ഈ ഡെഫിനിഷൻ ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇവിടെയും അത് തന്നെയാണ് നിങ്ങളുടേതായ ഭാഷയിൽ പറഞ്ഞാൽ മതി ഒറ്റ കാര്യം ഇവിടെ പ്രധാനമായിട്ടുള്ള പോയിന്റ് വേണ്ടത് ഇതാണ് ദർ മസ്റ്റ് ബി എ റിലേറ്റീവ് മോഷൻ അല്ലെ എന്ന് പറഞ്ഞാൽ സോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലിസണറോ തിരിച്ചോ എന്നുണ്ടാവണം ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടായിരിക്കണം അതാണ് നമ്മുടെ ഡോക്ടർ എഫക്ട് ജനറൽ ആയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഡോക്ടർ എഫക്ടിന്റെ ഡെറിവേഷൻ പൊതുവെ ചോദിക്കാറുണ്ട് അപ്പോൾ ഡെറിവേഷൻ എങ്ങനെയാണ് ശരിക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഒരു സോഴ്സ് ഉണ്ട് നന്നായിട്ട് ഇങ്ങോട്ടേക്ക് നോക്കി നോക്കാം ഇവിടെ സോഴ്സ് ഉണ്ട് ഇവിടെ ഒരു ലിസണർ ഉണ്ട് ഓക്കെ അല്ലെ അപ്പോ ഈ ലിസണർ ലിസണർ എന്ന് പറയുന്നത് എൽ എന്ന് എഴുതുന്നു സോഴ്സ് എന്ന് പറയുന്നത് എസ് എന്ന് എഴുതുന്നു സോഴ്സിൽ നിന്നും ശബ്ദം ഇങ്ങനെ പോകുന്നുണ്ട് ലിസണറിലേക്ക് അങ്ങനെ പോകുന്ന ശബ്ദത്തിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ സീറോ അല്ലെങ്കിൽ ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എന്ന് ഞാൻ എഴുതുന്നു കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇവിടെ സോഴ്സ് ഉണ്ട് ഇവിടെ ലിസണർ ഉണ്ട് ഈ സോഴ്സ് ഉണ്ടാക്കുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി ആയ ന്യൂ സീറോ തന്നെയാണ് ഈ ലിസണറിന് കിട്ടുക ഇവർ രണ്ടുപേരും റെസ്റ്റിലാണെങ്കിൽ അപ്പോ ഇവന് കിട്ടുന്ന അപ്പാരന്റ് ഫ്രീക്വൻസി അപ്പാരന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന അപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ലിസണറിന് ഫീൽ ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ ഈക്വൽ ടു ഒറിജിനൽ ആയ ഫ്രീക്വൻസി ന്യൂ സീറോ തന്നെയായിരിക്കും ഇഫ് ദേർ ഇസ് നോ മോഷൻ ഫോർ സോഴ്സ് ആൻഡ് ലിസണർ ക്ലിയർ അല്ലേ മക്കളെ ഇനി ഇവർ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക ഞാൻ പറയുന്നത് സോഴ്സ് ഞാൻ ആദ്യം രണ്ട് ഡെറിവേഷൻ ഏതും ഒരാൾ മൂവ് ചെയ്യിച്ചുകൊണ്ടുള്ള ഇക്വേഷൻ പറയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേരെയും മൂവ് ചെയ്യാം റെഡി അല്ലേ അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ മൂവ് ചെയ്യാൻ പോകുന്നത് ലിസണറിനെയാണ് അപ്പൊ സോഴ്സ് ഇവിടെ നിൽക്കുകയാണ് സോഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു എന്താണ് സയറൻ മുഴക്കുന്ന ഒരു പോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം അപ്പൊ ആ സയർ മുഴക്കുന്ന പോസ്റ്റിൽ നിന്നും ഇങ്ങനെ ശബ്ദം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെ ശബ്ദിക്കുന്ന ഒരു സോഴ്സ് അപ്പൊ ആ സോഴ്സിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് സോഴ്സ് വെലോസിറ്റി ഈസ് സീറോ കുഴപ്പമില്ലല്ലോ അപ്പോ ലിസണർ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നു ആദ്യം അങ്ങനെയുള്ള ലിസണർ സോഴ്സിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് അങ്ങനെ സോഴ്സിന്റെ അടുത്തേക്ക് വരുമ്പോ ലിസണർ യു എൽ ആണ് വെലോസിറ്റി എന്ന് പറയുന്നത് അപ്പോ യു എൽ വെലോസിറ്റിയിൽ
ഇനി സോഴ്സിൽ നിന്നും ശബ്ദം ഇങ്ങോട്ടേക്ക് വരികയാണ് ആ ശബ്ദത്തിന്റെ ഫ്രീക്വൻസി ഒറിജിനൽ ഫ്രീക്വൻസി ന്യൂ സീറോ ആണ് അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് യു ആണ് മക്കളെ അപ്പോ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ശരിക്കും ഈ സാധനത്തിന് അതായത് ലിസണർക്ക് കിട്ടുന്ന വേവിന്റെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കേ അപ്പോ ലിസണർ ഇങ്ങനെ വരികയാണ് സോഴ്സിൽ നിന്നും ലാംഡ വേവ് ലെങ്തിൽ വരികയാണ് അപ്പോ ലാംഡയാണ് ഇതിന്റെ വേവ് ലെങ്ത് ശബ്ദത്തിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡയാണെന്ന് വിചാരിക്കുക സോ ഇവിടെ ഇവിടെ ഇവന് ഫീൽ ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അപ്പാരന്റ് ഫ്രീക്വൻസി അല്ലേ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഫെൽറ്റ് ബൈ ലിസണർ അല്ലെങ്കിൽ അപ്പാരന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അപ്പാരന്റ് ഫ്രീക്വൻസി ന്യൂ അല്ലേ ന്യൂ ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു വെലോസിറ്റി ലിസണറിന്റെ അടുത്തേക്ക് ശരിക്കും വെലോസിറ്റി എന്ന് പറയുന്നത് ലിസണറിനെ സംബന്ധിച്ചിടത്തോളം വെലോസിറ്റി ഓഫ് സൗണ്ട് എങ്ങനെയാ മക്കളെ നോക്കൂ യു വെലോസിറ്റിയിൽ ശബ്ദം ഇങ്ങോട്ടേക്ക് വരുന്നു യു എൽ വെലോസിറ്റിയിൽ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു 300 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ശബ്ദം വരുന്നു 20 മീറ്റർ പെർ സെക്കൻഡ് ലിസണർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ലിസണറിനെ സംബന്ധിച്ചിടത്തോളം ശബ്ദത്തിന്റെ വെലോസിറ്റി 320 ആയിരിക്കില്ലേ റിലേറ്റീവ് വെലോസിറ്റി അപ്പോൾ ന്യൂ എന്ന് പറയുന്നത് യു പ്ലസ് യു എൽ എന്ന് പറയുന്ന വെലോസിറ്റി ഡിവൈഡഡ് ബൈ അവിടുത്തെ വേവ് ലെങ്ത് കാരണം ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ യു പ്ലസ് യു എൽ എന്ന് പറയുന്ന വെലോസിറ്റി ആണ് ലിസണർക്ക് ഫീൽ ചെയ്യുന്നത് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ തന്നെയാണ് എന്തുകൊണ്ടാണ് വേവ് ലെങ്ത് ലാംഡയായിട്ട് എടുക്കുന്നത് സോഴ്സിന് യാതൊരു തരത്തിലുള്ള മൂവ്മെന്റും ഇല്ല അപ്പോ എത്രയാണോ ഒറിജിനൽ ആയിട്ട് ഉണ്ടാകുന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് ആ വേവ് ലെങ്ത് ലാംഡ സീറോ നമുക്ക് എഴുതാവുകയാണെങ്കിൽ അതേ വേവ് ലെങ്ത് തന്നെയാണ് ലിസണർക്കും കിട്ടുക കാരണം സോഴ്സ് സ്റ്റേഷനറിയാണ് സോഴ്സ് സ്റ്റേഷനറി ആണെങ്കിൽ വേവ് ലെങ്തിന് ചേഞ്ച് വരില്ല റെഡിയല്ലേ അത് എന്തുകൊണ്ട് വരില്ല എന്നുള്ളത് അത്യാവശ്യം നല്ലോണം പറയാനുള്ള ഒരു കാര്യമാണ് ഈ റിവിഷൻ ടൈമിൽ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് സുഖമായിട്ട് പറ്റിയ ഇനി മുമ്പോട്ടേക്കുള്ള സമയങ്ങളിൽ വേണമെങ്കിൽ വേറെ ഒരു വീഡിയോസിലൊക്കെ നമുക്കത് കാണിക്കാം പക്ഷെ ഈ സമയത്ത് നിങ്ങൾ അത്രമാത്രം ചിന്തിക്കുക വേവ് ലെങ്തിന് യാതൊരു തരത്തിലുള്ള ചേഞ്ചും സോഴ്സ് സ്റ്റേഷനറി ആണെങ്കിൽ സംഭവിക്കില്ല എൻട്രൻസുകാർ പ്രത്യേകം നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് മക്കളെ വേവ് ലെങ്ത് വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ സീറോ എന്ന് പറയുന്നത് അതായത് സൗണ്ടിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് സൗണ്ടിന്റെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ സൗണ്ടിന്റെ ഫ്രീക്വൻസി നേടിക്കൂടെ അതായത് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ലാംഡയാണ് ഫ്രീക്വൻസി എങ്കിൽ ലാംഡ ഇങ്ങോട്ടേക്കും ഫ്രീക്വൻസി ഇങ്ങോട്ടേക്കാണെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ആണ് വേവ് ലെങ്ത് ഓഫ് സൗണ്ട് അങ്ങനെയാണെങ്കിൽ അപ്പാരന്റ് ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെയുള്ള യു പ്ലസ് യു എൽ ഡിവൈഡഡ് ബൈ ലാംഡ സീറോയ്ക്ക് പകരം യു ഡിവൈഡഡ് ബൈ ന്യൂ സീറോ വിച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് യു എൽ ഡിവൈഡഡ് ബൈ യു ഇൻ ടു ഒറിജിനൽ ഫ്രീക്വൻസി നേരെ മുകളിലോട്ട് പോകും ഇതാണ് അപ്പാരന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്താ ചെയ്യുന്നത് കൂടുതലായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അല്ലെ എന്തുകൊണ്ടാണ് യു പ്ലസ് യു എൽ എന്ന് പറയുന്നത് യു എനേക്കാൾ വലുതാണ് ഇത് 10 ആണെങ്കിൽ ഇത് 10+1 11 ആണെങ്കിൽ 11/10 ഗ്രേറ്റർ ദാൻ 1 ആണ് അപ്പോ ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിനേക്കാൾ കൂടുതലായിരിക്കും കുഴപ്പമില്ലല്ലോ അപ്പോ ഈ ഒരു കേസ് എപ്പോഴാണ് നമ്മൾ ഇത് ഡിറൈവ് ചെയ്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ് ലിസണർ മൂവ്സ് ടുവാർഡ്സ് സോഴ്സ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഓക്കെ അല്ലേ മക്കളെ ഇനി ഇതേ ചോദ്യം തന്നെ തിരിച്ചു വരികയാണ് ലിസണർ മൂവ്സ് രണ്ടാമത്തെ കണ്ടീഷൻ Away from source. Away from source. എന്ന് പറയുമ്പോ അവിടെ ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ യു മൈനസ് യു എല്ലാവും കാരണം എന്താണ് യാ നോക്കുക മക്കളെ ലിസണർ അങ്ങോട്ടേക്കാണ് വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ് ഇങ്ങോട്ടേക്കാണ് ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി കുറയും യു മൈനസ് യു എല്ലായി മാറും അപ്പോ നമ്മുടെ ആൻസർ വിൽ ബി ന്യൂ ഈക്വൽ ടു യു മൈനസ് യു എൽ ഡിവൈഡഡ് ബൈ യു ഇൻ ടു എന്ത് വരും നമുക്ക് ന്യൂ സീറോ എന്ന് കിട്ടും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അടുത്ത കേസാണ് സോഴ്സ് മൂവ്സ് ടുവാർഡ്സ് ലിസണർ അല്ലെങ്കിൽ സ്റ്റേഷനറി ലിസണർ അപ്പോ ലിസണർ വെറുതെ നിൽക്കുകയാണ് സോഴ്സ് ഇങ്ങനെ നിൽക്കുകയാണ് റെഡി അല്ലേ ഇനി ആ സോഴ്സ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണ് നോക്കൂ ഇത് സോഴ്സ് ആണ് ഇത് ലിസണറാണ് ഇനി ലിസണർ അവിടെ തന്നെ നിൽക്കട്ടെ സോഴ്സ് പതിയെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യട്ടെ
അങ്ങനെ സോഴ്സ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ആക്ച്വലി സോഴ്സിൽ നിന്നും ലിസണറിലേക്ക് ഒരു ഫുൾ വേവ് ലെങ്ത് ആണ് ദൂരം എന്ന് വിചാരിക്കുക, ലാംഡയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേവ് ലെങ്ത് ലാംഡ സീറോ ആണെന്ന് വിചാരിക്കുക. സോഴ്സിൽ നിന്നും ലിസണറിലേക്കുള്ള ദൂരം സൗണ്ടിന്റെ ഒരു ഫുൾ വേവ് ലെങ്ത് ആണെന്ന് അങ്ങോട്ട് വിചാരിക്കാം. ജസ്റ്റ് നമ്മള് ഒരു ഡെറിവേഷന് വേണ്ടി മാത്രം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഈ സോഴ്സ് പതിയെ ഇങ്ങോട്ടേക്ക് മാറിയാൽ ഉടനെ ഈ സോഴ്സും ലിസണറും ഇവിടെയാണെങ്കിൽ ആ വേവ് ഒരു സെൽഫ് കംപ്രഷൻ നടത്തും. അങ്ങനെ കംപ്രഷൻ നടത്തുമ്പോൾ ഫ്രീക്വൻസി ഒന്ന് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യാണ്. റെഡിയല്ലേ? അങ്ങനെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടുള്ള ആ ഫ്രീക്വൻസിക്ക് ഒരു ചേഞ്ച് ഉണ്ട്, ദേർസ് ആൻ അപ്പാരന്റ് ഫ്രീക്വൻസി. ശരിയല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുണ്ടാകുന്ന വേവ് ലെങ്ത് ആണ് അപ്പാരന്റ് വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുകയാണെങ്കിൽ എത്ര മാത്രമാണ് ആ ലാംഡ? ശരിക്കും ഇനീഷ്യലി സോഴ്സിൽ നിന്നും ലിസണറിലേക്കുള്ള ദൂരം ലാംഡ സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ സോഴ്സ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, അപ്പൊ വേവ് ഒന്ന് കംപ്രസ്ഡ് ആയി. വേവ് കംപ്രസ് ആവുമ്പോൾ ഇവിടെ വേവ് ലെങ്ത് കുറയുന്നതായിട്ട് നിങ്ങൾ കണ്ടു. ശരിയല്ലേ? അപ്പൊ ലാംഡ സീറോയേക്കാൾ കുറവാണ് ലാംഡ എങ്കിൽ എത്രമാത്രം കുറവാണ്? കുട്ടികളെ, യു എസ് എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് ഇവൻ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സർട്ടൻ ടൈം, ഒരു ടി സമയം കൊണ്ട് ഇവൻ ഇത്രയും ദൂരം സഞ്ചരിച്ചാൽ ഇവൻ സഞ്ചരിച്ച ദൂരം യു എസ് ഇൻറ്റു ടി എന്ന് എനിക്ക് എഴുതിക്കൂടെ? അപ്പോ നിങ്ങൾക്ക് എന്ത് പറയാം, എക്സാക്ട്ലി ലാംഡ സീറോ ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള ഈ ദൂരം പ്ലസ് ഇവിടെയുള്ള ദൂരം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ലാംഡ പ്ലസ് എത്രയാണ് മക്കളെ, യു എസ് ടി ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പാരന്റ് ആയ വേവ് ലെങ്ത്, അതായത് ലിസണർക്ക് ഇപ്പോ ഫീൽ ചെയ്യുന്ന ഈ വേവ് ലെങ്ത് ആയ ലാംഡ എന്ന് പറയുന്നത് ഈക്വൽ ടു ലാംഡ സീറോ മൈനസ് യു എസ് ടി എഴുതിക്കൂടെ എനിക്ക്? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ടൈം എന്ന് പറയുന്നത്, ടൈം എന്ന് പറയുന്നത് വൺ ബൈ ഫ്രീക്വൻസി ആണ്. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് വൺ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് സോഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഇവിടെ ടീക്ക് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ലാംഡ സീറോ മൈനസ് യു എസ് ഇൻറ്റു വൺ ഡിവൈഡഡ് ബൈ ന്യൂ സീറോ ദീസ് ഡിവൈഡ് ബൈ ന്യൂ സീറോ. ഇത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ന്യൂ സീറോ ഇൻറ്റു ലാംഡ സീറോ മൈനസ് വെലോസിറ്റി ഓഫ് സോഴ്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കിട്ടും, ന്യൂ സീറോ എന്ന് കിട്ടും. ഇതല്ലേ മക്കളെ അപ്പാരന്റ് ആയ വേവ് ലെങ്ത് എന്ന് പറയുന്നത്? ഇനി ഒന്ന് ചിന്തിച്ചു നോക്ക്, ന്യൂ സീറോ ഇൻറ്റു ലാംഡ സീറോ, ന്യൂ ലാംഡ എന്ന് പറയുന്ന വെലോസിറ്റി ആണ്. ന്യൂ സീറോ എന്ന് പറയുന്നത് അതിന്റെ സോഴ്സിൽ നിന്നും ഉണ്ടാകുന്ന ഫ്രീക്വൻസി, സോഴ്സിന്റെ വേവ് ലെങ്ത് ലാംഡ. അങ്ങനെയാണെങ്കിൽ സോഴ്സ് എന്ന് പറയുന്ന ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ ഇത് ശബ്ദത്തിന്റെ വെലോസിറ്റി, ന്യൂ സീറോ ഇൻറ്റു ലാംഡ സീറോ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ട് യു ആണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ഈസ് യു മൈനസ് യു എസ് ഡിവൈഡഡ് ബൈ ലാംഡ സീറോ, സോറി ന്യൂ സീറോ. ഇതാണ് വേവ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ എന്താണ് മക്കളെ ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ഇവന് കിട്ടുന്ന ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ശബ്ദം അപ്പോഴും ഏത് വെലോസിറ്റിയിൽ വരികയാണ്, യു വെലോസിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ലിസണറിനെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് യു ആണ്. ലിസണറിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ വേവ് ലെങ്ത് ലാംഡയാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് വെലോസിറ്റി ഡിവൈഡ് ബൈ ലാംഡയാണ്. വെലോസിറ്റിക്ക് മാറ്റമില്ല, വെലോസിറ്റി ഓഫ് സൗണ്ടിന് മാറ്റം ലിസണർക്ക് എപ്പോഴാണ് ഫീൽ ചെയ്യുക, ലിസണർ മൂവ് ചെയ്യുമ്പോൾ. വേവ് ലെങ്ത് എപ്പോ മാറി എന്നാണ് ഫീൽ ചെയ്യുക, സോഴ്സ് മൂവ് ചെയ്യുമ്പം. അപ്പോ നമ്മൾ ചിന്തിക്കുക, സോഴ്സ് മൂവ് ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ടിന് മാറ്റമില്ല, വേവ് ലെങ്തിന് മാറ്റമുണ്ട്. ലിസണർ മൂവ് ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ടിന് മാറ്റമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു, പക്ഷേ വേവ് ലെങ്തിന് മാറ്റം ഇല്ല. ക്ലിയർ അല്ലേ ഐഡിയ? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒക്കെ ആയിട്ട് സാർ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോ യു എന്ന് പറയുന്നത് യു ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ലാംഡയ്ക്ക് പകരം നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഇക്വേഷൻ, ദാറ്റ് ഈസ് യു മൈനസ് യു എസ് ഡിവൈഡഡ് ബൈ ന്യൂ സീറോ. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം, യു ഡിവൈഡഡ് ബൈ യു മൈനസ് യു എസ് ഇൻറ്റു ന്യൂ സീറോ. ഇതാണ് അപ്പാരന്റ് ഫ്രീക്വൻസി ആയിട്ട് വരുന്നത്. റെഡിയല്ലേ? ഇതെങ്ങനെയാണ് സോഴ്സ് മൂവിംഗ് ടുവാർഡ്സ് ലിസണർ അല്ലേ? അപ്പോ സോഴ്സ് മൂവ്സ് ടുവാർഡ്സ് സ്റ്റേഷനറി ലിസണറാണ്. അപ്പോൾ മക്കളെ അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്, സോഴ്സ് മൂവ്സ് എവേ ഫ്രം ലിസണർ. Away from listener. Away from listener ആണെങ്കിൽ ഇതേ ഇക്വേഷനിൽ തന്നെ മാറ്റങ്ങൾ വരുന്ന യു പ്ലസ് യു എസ് ആവും, ഇവിടെ യു പ്ലസ് യു എസ് ആവും, ഇവിടെ യു പ്ലസ് യു എസ് ആവും. സോ ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്നത് യു ഡിവൈഡഡ് ബൈ യു പ്ലസ് യു എസ് ഇൻറ്റു ന്യൂ സീറോ എന്ന് കിട്ടും.
ഇതാണ് സ്റ്റേഷനറി ലിസണർ മൂവിംഗ് സോഴ്സ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ നാല് കണ്ടീഷൻ നമ്മൾ പഠിച്ചു ശരിയല്ലേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് പേര് മൂവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇക്വേഷൻ എന്നുള്ളതാണ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ മക്കളെ മക്കളെ അടുത്ത കേസാണ് രണ്ട് മൂവിയാണ് രണ്ട് മൂവിയാന്ന് പറയുമ്പോ അതിൽ നമ്മൾ മാറിയിട്ടുണ്ട് ഇതൊരു അൾട്ടിമേറ്റ് ഇക്വേഷനിലേക്കാണ് നമ്മൾ എത്തുക ഇതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് ഡോപ്ലർ എഫക്റ്റിന്റെ ഇക്വേഷൻ ആയിട്ട് അപ്പാരന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത് ഓക്കെ അല്ലെ കഴിഞ്ഞ നേരത്തെ രണ്ട് കേസുകൾ ശരിക്കും സ്പെഷ്യൽ കേസുകളാണ് അപ്പൊ ഈ ഇക്വേഷന്റെ ഡെറിവേഷൻ നമുക്ക് അൾട്ടിമേറ്റ്ലി അറിയാമെങ്കിൽ ബാക്കി രണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ എന്താ ചെയ്യാൻ പറ്റാം ഏറ്റവും ആദ്യം നമുക്ക് സോഴ്സിനെ നിർത്താം സോഴ്സ് നിൽക്കുകയാണെങ്കിൽ സോഴ്സിൽ നിന്നും ശബ്ദം ന്യൂ സീറോ ഫ്രീക്വൻസിയിൽ പോകുന്നു അതിന്റെ വേവ് ലെങ്ത് ലാംഡ സീറോ ആണ് അങ്ങനെയാണെങ്കിൽ ഇവര് കിട്ടുന്ന അപ്പാരന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക നോക്കൂ മക്കളെ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് യു ആണെങ്കിൽ ലിസണർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതാ നോക്ക് സൗണ്ട് വേവ് ഇങ്ങോട്ടേക്ക് ലിസണറും ഇങ്ങോട്ടേക്ക് ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ യു മൈനസ് യു എൽ അല്ലേ കിട്ടുക അപ്പോൾ അവന് കിട്ടുന്ന വെലോസിറ്റി അൾട്ടിമേറ്റ് ഇക്വേഷൻ ഓഫ് ഫ്രീക്വൻസി നമ്മൾ എവിടെയെങ്കിലും സൈഡിൽ എഴുതി വെക്കാം വെലോസിറ്റി ഡിവൈഡഡ് ബൈ എന്താണ് വേവ് ലെങ്ത് ആണ് അങ്ങനെയാണെങ്കിൽ ന്യൂ എന്ന് പറയുന്നത് ഇവനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന വെലോസിറ്റി ആയ യു മൈനസ് യു എൽ ഡിവൈഡഡ് ബൈ ഇവന് കിട്ടുന്ന വേവ് ലെങ്ത് സോഴ്സ് സ്റ്റേഷനറി ആണെങ്കിൽ അവന് കിട്ടുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് ലാംഡ സീറോ കുഴപ്പമുണ്ടോ റെഡി അല്ലേ പക്ഷേ കഷ്ടകാലത്തിന് സോഴ്സ് മൂവ് ചെയ്യുന്നത് കൊണ്ട് അവന് കിട്ടുന്ന വേവ് ലെങ്ത് ലാംഡ സീറോ ആയിരിക്കില്ല വേറൊരു ലാംഡ ആയിരിക്കും ശരിയല്ലേ മക്കളെ അങ്ങനെയാണെങ്കിൽ ലാംഡ സീറോയ്ക്ക് പകരം ഒറിജിനൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഒറിജിനൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് ലാംഡ സീറോ ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ പക്ഷേ ഒറിജിനൽ വേവ് ലെങ്ത് അല്ല കിട്ടുക കാരണം ലിസണർ മാത്രമല്ല മൂവ് ചെയ്യുന്നത് സോഴ്സും മൂവ് ചെയ്യുന്നതുകൊണ്ട് അവന് വേറൊരു വേവ് ലെങ്ത് ആയ ലാംഡയാണ് കിട്ടുന്നത് ശരിയല്ലേ ഇനി നമ്മൾ എന്താണ് ചെയ്യുക ആ ലാംഡ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അതിന് നമ്മൾ ചെയ്യേണ്ടത് ലിസണർ നിൽക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക ഓക്കെ അല്ലെ അപ്പൊ ഇതാണ് അപ്പാരന്റ് ഫ്രീക്വൻസി യു മൈനസ് യു എൽ ഡിവൈഡ് ബൈ അവന് കിട്ടിയ ലാംഡ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ പക്ഷെ ഈ വേവ് ലെങ്തിന് വേറൊരു ആൾട്ടർനേറ്റ് ഇക്വേഷൻ നമ്മൾ എഴുതണം അപ്പൊ എന്താണ് ആ വേവ് ലെങ്ത് ലിസണറിനെ അവിടെ നിൽക്കുക ലിസണർ നിന്നാൽ കുഞ്ഞുങ്ങളെ സോഴ്സ് ലിസണറിന്റെ അടുത്തേക്കല്ലേ വരിക അങ്ങനെ സോഴ്സ് അടുത്തേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എന്തായിരുന്നു ഇവിടെ നിന്ന് ഇവിടെ വരെ രണ്ടുപേരും മൂവ് ചെയ്തില്ലായിരുന്നെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ സീറോ ആയേനെ അല്ലെ ഇവിടെ മുതൽ ഇവിടെ വരെ ലാംഡ സീറോയാണ് മൂവ്മെന്റ് കാരണം ഇവന്റെ വേവ് ലെങ്ത് വേറൊരു ലാംഡ ആയിട്ടുണ്ടെങ്കിൽ കാരണം ഇവന്റെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തത് കാരണം വേറൊരു ലാംഡ ആയിട്ടുണ്ടെങ്കിൽ സം യു എസ് ഇൻറ്റു ടി എന്ന് പറയുന്നത് അവിടെ കുറഞ്ഞിട്ടുണ്ടാവും അപ്പോ അവിടുത്തെ വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് ടോട്ടൽ ലാംഡ സീറോയിൽ നിന്നും ഈ യു എസ് ടി കുറച്ചതായിരിക്കില്ലേ മക്കളെ അപ്പൊ എന്താണ് സമയം എന്ന് പറയുന്നത് സമയം എന്ന് പറയുന്നത് എന്തായിരുന്നു സമയം എന്ന് പറയുന്നത് 1/ഫ്രീക്വൻസി എന്ത് ഫ്രീക്വൻസി ഒറിജിനൽ ഫ്രീക്വൻസി അപ്പോ 1/ന്യൂ 0 ഇട്ട് കൊടുത്താൽ ലാംഡ സീറോ മൈനസ് യു എസ് ഇൻറ്റു 1/ന്യൂ 0 എന്ന് പറയുന്നത് ന്യൂ 0 എന്ന് എഴുതാം ദാറ്റ് ഈസ് ഈ ന്യൂ 0 ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ന്യൂ 0 ഇൻറ്റു ലാംഡ സീറോ മൈനസ് യു എസ് ഡിവൈഡഡ് ബൈ ന്യൂ 0 എന്ന് എഴുതാം ഇതാണ് വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്നു ഇനി ന്യൂ 0 ഇൻറ്റു ലാംഡ സീറോ ഒറിജിനൽ ആയിട്ടുള്ള ഫ്രീക്വൻസി ഇൻറ്റു ഒറിജിനൽ ആയിട്ടുള്ള വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാ മക്കളെ വെലോസിറ്റി ഓഫ് സൗണ്ടിനെ സോ യു മൈനസ് യു എസ് ഡിവൈഡ് ബൈ ന്യൂ 0 ആണ് ലാംഡ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ ആയി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ന്യൂ അല്ലെങ്കിൽ അപ്പാരന്റ് ഫ്രീക്വൻസി ഹേർഡ് ബൈ ദ ലിസണർ ന്യൂ ഈക്വൽ ടു യെസ് യു മൈനസ് യു എൽ അപ്പൊ ഞാൻ എന്താ ചെയ്തത് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1 അപ്പൊ യു മൈനസ് യു എൽ ഡിവൈഡഡ് ബൈ ലാംഡക്ക് പകരം ഇവനെ തട്ടി കൊടുക്കുക സോ യു മൈനസ് യു എസ്
divided by nu zero in the book. E nu zero naira molo to yal nu zero into u minus ul divided by u minus us. ഇതാണ് അപ്പാരന്റ് ഫ്രീക്വൻസി ഹേർഡ് ബൈ ദ ലിസണർ. ഇതൊരു അൾട്ടിമേറ്റ് ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ മാത്രമായിട്ട് ചേർന്ന് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് വർഷങ്ങളായിട്ട് ഡെറിവേഷൻസ് ചോദിക്കാറുണ്ട്. അപ്പോ ഈ ഒരു ഡോപ്ലർ എഫക്റ്റിന്റെ ഇക്വേഷൻ നന്നായിട്ടൊന്ന് പഠിക്കണം, വളരെ ഭംഗിയായിട്ട് പഠിക്കണം. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് അല്ലെ. ഇനി ലിസണർ സോഴ്സിനെ ചേസ് ചെയ്യുന്നു, സോഴ്സ് ലിസണറിനെ ചേസ് ചെയ്യുന്നു, ഇവരിങ്ങോട്ടേക്ക് പോകുന്നു, ഇവരിങ്ങോട്ടേക്ക് പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണുള്ളതെന്നാണ് അടുത്തത് നമുക്ക് നോക്കേണ്ടത്. ക്ലിയർ അല്ലേ? റെഡി മക്കളെ. അൾട്ടിമേറ്റ് ഇക്വേഷൻ ന്യൂ ഈക്വൽ ടു ന്യൂ സീറോ യു പ്ലസ് ഓർ മൈനസ് യു എൽ ഡിവൈഡ് ബൈ യു പ്ലസ് ഓർ മൈനസ് യു എസ്. യു മൈനസ് യു എൽ ബൈ യു മൈനസ് യു എസ് തന്നെയാണ് നമ്മൾ എടുത്തത്. വാട്ട് എവർ, ഇത് നമുക്ക് പെട്ടെന്ന് ഒരു പ്രോബ്ലം ഒക്കെ വരുമ്പോ നമുക്ക് ഇത്രയും ഡിറൈവ് ചെയ്തെടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ വളരെ ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്, ഇത്രയേ ഉള്ളൂ. അതായത് വെലോസിറ്റി ഓഫ് സൗണ്ട് വേവിന് എതിരാണ് ആര് പോകുന്നതെങ്കിലും, ലിസണർ ആണോ സോഴ്സ് ആണോ ആര് പോകുന്നതെങ്കിലും, ആ ലിസണറിന്റെയും സോഴ്സിന്റെയും വെലോസിറ്റിയെ പോസിറ്റീവ് എടുക്കുക. വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ, വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ അതേ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. വളരെ സിമ്പിൾ അല്ലേ? ഒന്നും ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. സോഴ്സ് ലിസണറിനെ ചേസ് ചെയ്യാണ്, സോഴ്സ് ലിസണറിനെ ചേസ് ചെയ്യുകയാണെങ്കിൽ സോഴ്സ് ലിസണറിന്റെ പുറകിൽ അങ്ങോടുകയാണ്, സോഴ്സിൽ നിന്നല്ലേ ശബ്ദം വരിക, അപ്പൊ ശബ്ദം പോകുന്ന ഡയറക്ഷനും അങ്ങോട്ടേക്ക്. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? ന്യൂ ഈക്വൽ ടു ന്യൂ സീറോ ഇൻറ്റു യു പ്ലസ് ഓർ മൈനസ് യു എസ് യു എൽ ഡിവൈഡ് ബൈ യു പ്ലസ് ഓർ മൈനസ് യു എസ്. ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, സോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് ആര് പോകുന്നത്, സൗണ്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആ സോഴ്സിന് നെഗറ്റീവ് കൊടുക്കുന്നു. ലിസണറിന്റെയും അതേ ഡയറക്ഷനിലാണ് ശബ്ദം പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനും നമ്മൾ നെഗറ്റീവ് എന്നിട്ട് കൊടുക്കുന്നു. പരിപാടി തീർന്നില്ലേ? എഗെയിൻ, സോഴ്സും ലിസണറും ടുവാർഡ്സ് ഈച്ച് അതർ ആണെന്ന് വിചാരിച്ചോ. സോഴ്സ് ഇങ്ങോട്ടേക്ക്, ലിസണർ ഇങ്ങോട്ടേക്ക്, ശരിയല്ലേ? സോഴ്സിൽ നിന്നും ശബ്ദം ഇങ്ങോട്ടേക്ക് പോകുന്നു, അതായത് ലിസണറിന്റെ അടുത്തേക്ക് പോകുന്നു. ഇനി നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ന്യൂ ഈക്വൽ ടു ന്യൂ സീറോ ഇൻറ്റു യു പ്ലസ് ഓർ മൈനസ് യു എൽ ഡിവൈഡ് ബൈ യു പ്ലസ് ഓർ മൈനസ് യു എസ്. ഇനി മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് വെലോസിറ്റി ഓഫ് സൗണ്ട് പോകുന്നത്, അതേ ഡയറക്ഷൻ ആവുമ്പോൾ നെഗറ്റീവ് സൈൻ. ഇനി ലിസണർക്കെതിരായിട്ടാണ് വെലോസിറ്റി ഓഫ് സൗണ്ട് വരുന്നത്, അതുകൊണ്ട് നമുക്ക് പ്ലസ് നിർത്താം. സിമ്പിൾ അല്ലേ ഐഡിയ? ഇനി വേറെ നോക്കാം, നമുക്ക് എവേ ഫ്രം ഈച്ച് അതർ ആയിക്കോട്ടെ. ലിസണർ ഇങ്ങോട്ടേക്ക്, സോഴ്സ് ഇങ്ങോട്ടേക്ക് നീക്കട്ടെ. സോഴ്സിൽ നിന്നും ശബ്ദം എപ്പോഴും ലിസണറിലേക്ക്, എപ്പോഴും ആ ഒരു ഡയഗ്രം വരച്ച എളുപ്പമായി. അപ്പൊ വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ് ഇങ്ങനെ കിട്ടി. അപ്പാരന്റ് ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്നത് ന്യൂ സീറോ ഇൻറ്റു എന്ത് വരും നമുക്ക്? യു പ്ലസ് ഓർ മൈനസ് യു എൽ ഡിവൈഡ് ബൈ യു പ്ലസ് ഓർ മൈനസ് യു എസ് എന്ന് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ലിസണറിന്റെ അതേ ഡയറക്ഷനിലാണ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഉള്ളത് കൊണ്ട് അതിവിടെ നെഗറ്റീവ് സൈൻ. എഗെയിൻ, സോഴ്സിന്റെ എതിരായിട്ടാണ് ലിസണർ പോകുന്നത്, സോറി വെലോസിറ്റി ഓഫ് സൗണ്ട് പോകുന്നതെങ്കിൽ അത് ഓപ്പോസിറ്റ് ആണ്, സോ യു ഹാവ് ടു ടേക്ക് പോസിറ്റീവ് സൈൻ. ക്ലിയർ അല്ലേ? എതിരാണെങ്കിൽ പോസിറ്റീവ്, അതേ ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ്. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഏത് ഇക്വേഷൻ എടുക്കാം? അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് വരാറുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു തരം ക്വസ്റ്റ്യൻ നമുക്ക് കാണിക്കാം ഞാന്. പക്ഷെ ഇത്രയും ഭാഗത്ത് ഇങ്ങനെ നിങ്ങൾ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. വെലോസിറ്റി ഓഫ് സൗണ്ട് നിങ്ങൾക്ക് 330 എടുക്കാം, 340 എടുക്കാം, അല്ലെ അവർ തന്ന വാല്യൂ എടുക്കാം. ആ തന്ന വാല്യൂ വെച്ച് സോഴ്സിന്റെയും ലിസണറിന്റെയും വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ ഉണ്ടാക്കി ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അത്തരം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു ഇൻഡയറക്ട് ക്വസ്റ്റ്യൻ ഒരു തവണ ഡോക്ടർ എഫക്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് സോഴ്സ് ഓഫ് സൗണ്ട് ഓഫ് ഫ്രീക്വൻസി 256 ഹെർട്സ് ഈസ് ഇൻ ബിറ്റ്വീൻ എ ലിസണർ ആൻഡ് ദ വാൾ. ഇഫ് ദ സോഴ്സ് ഈസ് മൂവിംഗ് ടുവാർഡ്സ് ദ വാൾ വിത്ത് എ വെലോസിറ്റി സംതിങ് തന്നിട്ടുണ്ട്. ഹൗ മെനി ബീറ്റ്സ് പെർ സെക്കൻഡ് വിൽ ബി ഹേർഡ് ഇഫ് ദ സൗണ്ട് ട്രാവൽസ് വിത്ത് വെലോസിറ്റി, അതും തന്നിട്ടുണ്ട്. അതായത് ഇതൊരു പ്ലാറ്റ്ഫോം ആണെന്ന് വിചാരിക്കുക, ഇതൊരു പെർഫെക്ട്ലി റിഫ്ലക്ടിംഗ് വാൾ ആണെന്ന് വിചാരിക്കുക, 100% ബെസ്റ്റ് റിഫ്ലക്ടർ ആണ്. അപ്പോ ഒരു സോഴ്സ് ഓഫ് സൗണ്ട് ഉണ്ട്, അത് ഒരു ലിസണർ ഇവിടെയുണ്ട്. അപ്പൊ ലിസണർ വെറുതെ നിൽക്കുകയാണ്. സോ ലിസണർ വെലോസിറ്റി യു എൽ എന്ന് പറയുന്നത് 0 ആണ്. ഇനി സോഴ്സ്, സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആംബുലൻസ് ആയിട്ട് എടുക്കാം അല്ലെ. അത് നമുക്ക് എവിടെയുണ്ട്? ഇവിടെ ഹോൺ ഉണ്ട്.
ഇവനി ഇങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ ഇതാണ് സോഴ്സ് അപ്പൊ ഇവന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് യു എസ് ആണ് അപ്പൊ എത്ര ബീറ്റ് ഈ ലിസണറിന് കേൾക്കും അതെങ്ങനെ ബീറ്റ് കേൾക്കുക ഇത്രയേ ഉള്ളൂ ലിസണറിനെ സംബന്ധിച്ചിടത്തോളം ഈ സോഴ്സിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാവും റെഡിയല്ലേ അപ്പോ ലിസണർ ഇവിടെ നിൽക്കുന്നു സോഴ്സ് ഇവിടെ നിൽക്കുന്നു സോഴ്സ് മൂവ് ചെയ്യുന്നു അപ്പോ സോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോ ലിസണർക്ക് ഫീൽ ചെയ്യുന്ന ഫ്രീക്വൻസി അതായത് apparent frequency heard by listener due to the source alle ennu parayendu etraya makkal ittanukku that is enda namukku paraya velocity of sound ingotekku seriyano appo u ingotekkaanu source ingotekkaanu ul ithraya nammude general equation ന്യൂ ഈക്വൽ ടു അല്ലെങ്കിൽ ന്യൂ വൺ എന്ന് ഇടാം ആദ്യമായിട്ട് ഇയാൾ കേൾക്കുന്ന ഫ്രീക്വൻസി ആണ് അത് ന്യൂ വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു അതിന്റെ ഒറിജിനൽ ഫ്രീക്വൻസി ന്യൂ സീറോ ഇൻടു യു മൈനസ് യു എൽ അല്ലെങ്കിൽ യു മൈനസ് യു എൽ ഡിവൈഡ് ബൈ യു മൈനസ് ഓർ പ്ലസ് യു എസ് ഇതിൽ ലിസണർ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ആ ലിസണർക്ക് വെലോസിറ്റി കൊടുക്കണ്ട അപ്പൊ ലിസണർ വെലോസിറ്റി സീറോ അപ്പോ മുകളിൽ യു മാത്രമായിട്ട് വരും ഇനി യു മൈനസ് യു എസ് ആണോ പ്ലസ് യു എസ് ആണോ വരിക യു എസ് ഇങ്ങോട്ടേക്കാണ് യു ഇങ്ങോട്ടേക്കാണ് അതുകൊണ്ട് വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ ഓപ്പോസിറ്റ് ആണ് സോഴ്സ് എങ്കിൽ ഉറപ്പായിട്ടോടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ പോസിറ്റീവ് ആണ് ഇനി ന്യൂ സീറോയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് എത്രയാ മക്കളെ വരിക 256 ഹെർട്സ് ആണ് സോഴ്സ് ഫ്രീക്വൻസി യു വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ് അത് 330 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടെ യു എന്ന് പറയുന്നത് 330 ആണ് പ്ലസ് യു എസ് എന്ന് പറയുന്നത് എത്രയായിരിക്കുന്നത് കിട്ടുക സോഴ്സ് വെലോസിറ്റി എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ദോശയിൽ എത്തുന്നുണ്ട് 330 പ്ലസ് 5 എന്ന ആൻസർ കിട്ടി ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സംതിങ് ഒരു വാല്യൂ കിട്ടും ഓക്കെ ആണല്ലോ അപ്പൊ അതാണ് നമ്മുടെ ന്യൂ വൺ എന്ന് പറയുന്നത് ഇനി വേറെ ഏത് ശബ്ദമാണ് അയാൾക്ക് കിട്ടേണ്ടത് മക്കളെ ഈ സോഴ്സിൽ നിന്നും വാളിനടുത്തേക്ക് ഈ സോഴ്സ് വാളിനടുത്തേക്ക് പോയിട്ട് ആ വാളിന് കിട്ടിയ ആ വേവ് തിരിച്ചിങ്ങോട്ടേക്ക് റിഫ്ലക്ട് ചെയ്യില്ലേ അതായത് സോഴ്സിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്ന ശബ്ദം വാളിൽ തട്ടി തിരിച്ചൊരു ശബ്ദം വരും മുഴക്കം കിട്ടും അതാണ് നമ്മൾ ഈ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് നമ്മുടെ ഹോൺ അടിക്കുന്ന ആ ഒരു ഹോൺ അടിയുണ്ട് ഒപ്പം തന്നെ നമുക്ക് എന്തും കേൾക്കാം അവിടെ പോയി റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്ന ഹോൺ അടിയും കേൾക്കാം അപ്പോ അവിടെ പോയി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോ ആ ഫ്രീക്വൻസി എത്രയാണ് സത്യത്തിൽ വാളിന് കിട്ടിയ ഫ്രീക്വൻസി തന്നെയാണ് ഇങ്ങോട്ടേക്ക് കിട്ടുക അപ്പൊ വാളിന് എങ്ങനെയാണ് കിട്ടുക നോക്കൂ ലിസണർ എന്ന് പറയുന്നത് അവിടെ നിൽക്കുകയാണ് വാൾ ഒരു ലിസണറായിട്ട് തന്നെ സങ്കല്പിക്കുക അപ്പോഴും ലിസണർ വെലോസിറ്റി എത്രയാണ് സീറോ അപ്പൊ എനിക്ക് എന്താ പറയാ അപ്പാരന്റ് ഫ്രീക്വൻസി ഹേർഡ് ബൈ ലിസണർ വിച്ച് ഈസ് reflecting from wall എന്നു പറയുന്നത് എത്രയായിരിക്കുന്നു കിട്ടാൻ ന്യൂ ടു ഇസ് ഈക്വൽ ടു വാൾ എത്ര കിട്ടും ഇനി നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി അപ്പോ ചിന്തിക്കും മക്കളെ ന്യൂ ടു ഇസ് ഈക്വൽ ടു ഒറിജിനൽ ഫ്രീക്വൻസി ന്യൂ സീറോ ഇൻടു ഇപ്പോ വാൾ എന്ന് പറയുന്ന ലിസണർ നിൽക്കുന്നു സോഴ്സ് വാളിന്റെ അടുത്തേക്ക് വരുന്നു അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ സോഴ്സ് അടുത്തേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ് യു ഡിവൈഡഡ് ബൈ യു യു എസ് നോക്കുക ലിസണർ അപ്പോഴും നിൽക്കുകയാണ് അതുകൊണ്ടാണ് മുകളിൽ യു മാത്രം ഇനി സിമ്പൽ എങ്ങനെയാണ് സോഴ്സിൽ നിന്നും ശബ്ദം വാളിന്റെ അടുത്തേക്ക് പോകുമ്പോൾ സോഴ്സും അതുപോലെ തന്നെ ശബ്ദവും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സൈൻ എത്രയാണ് നെഗറ്റീവ് അപ്പോ നമ്മുടെ ആൻസർ ന്യൂ സീറോ യു ഡിവൈഡ് ബൈ യു മൈനസ് യു എസ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ന്യൂ ടു ഇസ് ഈക്വൽ ടു ന്യൂ സീറോ അത് 256 ആണ് യു 330 ആണ് ഇത് 330 മൈനസ് 5 ആണ് അപ്പൊ നമുക്ക് ചെയ്താൽ ഇതും ഇതും ജീവൻ ന്യൂ വൺ ന്യൂ ടു കിട്ടിയേ ന്യൂ വൺ കിട്ടി ന്യൂ ടു കിട്ടി നമ്പർ ഓഫ് ബീറ്റ്സ് എത്രയാണ് ഇതാണ് ഫൈനൽ ആൻസർ നമ്പർ ഓഫ് ബീറ്റ്സ് ഹേർഡ് ബൈ ദ ലിസണർ ന്യൂ വൺ മൈനസ് ന്യൂ ടുവിന്റെ മോഡുലസ് വാല്യൂ ഈ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്പർ ഓഫ് ബീറ്റ്സ് എന്ന് പറയുന്നത് കാര്യങ്ങൾ ഓക്കെ ആണല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ട് നോക്കുക ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇതിലെ ഡെറിവേഷൻ പാർട്ട് വളരെ നന്നായിട്ട് നോക്കുക ഡോപ്ലർ എഫക്റ്റിന്റെ ഡെറിവേഷൻ നോക്കുക
അപ്പൊ ബാക്കിയെല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ ഞാൻ ചെയ്യിച്ച് അത്രയും ക്വസ്റ്റ്യൻസ് നോക്കുക. അത്രയെങ്കിലും മിനിമം പഠിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. പിന്നെയും ഒരു എക്സെപ്ഷണലി വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ നോക്കുക. അപ്പൊ അത്ര തന്നെ നമുക്ക് ഈ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പൊ അടുത്ത ചാപ്റ്ററുമായിട്ട് വരുന്നവരെ ബൈ, താങ്ക് യു.